ശബരിമലയ്ക്കും പിണറായി സർക്കാരിനുമെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്താൻ പോലും കുട്ടികളെ ആയുധമാക്കി വലതുപക്ഷ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ സംഘപരിവാർ പ്രൊഫൈലുകളും ആഞ്ഞു പരിശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ അച്ഛനെ കാണാതെ കുട്ടി കരയുന്നതെന്ന പേരിൽ വീഡിയോ വ്യാപകമായി പ്രചരിച്ചത് കണ്ടതാണ്. ആ വീഡിയോയും ഇത്തരത്തിലുള്ളതാണ്. ശബരിമലയിലെ തിരക്ക് കാരണം ബസ്സിൽ കുട്ടിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടെന്നും അച്ഛനെ കണ്ടെത്തണമെന്ന് കുട്ടി കരഞ്ഞുകൊണ്ട് പോലീസിനോട് അപേക്ഷിക്കുന്നുവെന്ന തരത്തിലുമാണ് ആ വീഡിയോ പ്രചരിച്ചത്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനും ഭരണകൂടത്തിനും കഴിയാത്തതിനാലാണ് കുട്ടി അയ്യപ്പന് ഇത്തരമൊരു ഗതികേടുണ്ടായതെന്നും പിണറായി വിജയൻ്റെ ഭരണമാണ് ഈ അവസ്ഥയ്ക്ക് പിന്നിലെന്നും വരെ മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിട്ടു. മലയാളത്തിലെ മിക്ക മുഖ്യധാര മാധ്യമങ്ങളും ഇതേറ്റുപിടിച്ചു. ശബരിമലയ്ക്കും സർക്കാരിനുമെതിരെ തുടരെ തുടരെ വാർത്തകൾ എഴുതി. മലയാള മാധ്യമങ്ങളിൽ വാർത്ത പുറത്തു വന്നതോടെ ഉത്തരേന്ത്യൻ സംഘപരിവാർ പ്രൊഫൈലുകളിൽ വാർത്ത ഏറ്റെടുത്ത് രംഗത്ത് വന്നു. പിണറായി ഭരണത്തിൽ നാട് നശിക്കുന്നുവെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും വ്യാജ പ്രചരണം ആരംഭിച്ചു. എന്നാൽ വീഡിയോയുടെ പിന്നിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തി ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ രംഗത്തെത്തിയിരിക്കുകയാണ്. കേവലം 27 സെക്കൻഡ് മാത്രമുള്ള വീഡിയോ ഉപയോഗിച്ചാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ പടച്ചുവിട്ടത്. ഇതെല്ലാം വസ്തുതാവിരുദ്ധമാണെന്ന് മുഹമ്മദ് സുബൈർ ട്വിറ്ററിൽ കുറിച്ചു. ശബരിമലയിലെ തിരക്കിൽ കുട്ടി അച്ഛനിൽ നിന്നും അകന്നു എന്നായിരുന്നു മാധ്യമ ഭാഷ്യം. എന്നാൽ സത്യം അതല്ല എന്ന് വീഡിയോ വ്യക്തമാക്കുന്നുണ്ട്. കുട്ടിയെ ബസ്സിൽ ഇരുത്തിയിട്ട് തൊട്ടടുത്തുള്ള കടയിലേക്കാണ് കുട്ടിയുടെ അച്ഛൻ പോകുന്നത്. ഇതിനിടയിൽ ബസ് മുന്നോട്ടെടുത്തപ്പോൾ പേടിച്ച കുട്ടി അച്ഛനെ വിളിച്ച് കരയുകയായിരുന്നു. കുട്ടി കരയുന്നത് കണ്ട് ഓടിയെത്തിയ പോലീസുകാരനോട് അച്ഛനെ കാണണമെന്നാണ് കുട്ടി പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ഉടൻ തന്നെ കുട്ടിയുടെ അച്ഛൻ എത്തുകയും കുട്ടി കരച്ചിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ ബസ് എടുക്കുമ്പോൾ പോലീസിന് നേരെ കൈവീശി കാണിച്ചിട്ടാണ് കുട്ടി പോകുന്നത്. ഇതിനെയാണ് ശബരിമലയിലെ തിരക്ക് കാരണം കുട്ടിക്ക് അച്ഛനെ നഷ്ടമായെന്നും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ജനങ്ങൾ വിഷമിക്കുകയാണെന്നുമൊക്കെ പൊടുപ്പും തൊങ്ങലും വെച്ച് മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചത്. വാർത്തകളുടെ വസ്തുത എന്തെന്ന് അന്വേഷിക്കാതെ സർക്കാരിനെതിരെ ആയുധമാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് പിണറായി സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്ന് വരുത്തി തീർക്കാനാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ തുടങ്ങിയ ആക്രമണമാണ് ഇപ്പോഴും തുടരുന്നത്. ഇതുകൊണ്ടൊന്നും പിണറായി സർക്കാർ തളരത്തില്ല. തീയിൽ കുരുത്തത വെയിലത്ത് വാടില്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.